ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് എജുമേറ്റ് നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പതിനഞ്ചാം തീയതി വിക്ടേഴ്സ് ആയി നടന്നിട്ടുള്ള പ്ലസ് ടു ഇംഗ്ലീഷ് ക്ലാസ്സിൽ നൽകപ്പെട്ടിട്ടുള്ള അസൈൻമെൻ്റുകളാണ് പരിശോധിക്കുന്നത് അപ്പോൾ നൽകപ്പെട്ട അസൈൻമെൻറ് ഇതായിരുന്നു കുറച്ച് ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാനായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റിയൻ ഹൊറി ലൂയിസ് എ ഹൊറി മീൻസ് എസ്റ്റോൺ ദാറ്റ് ദ ലാർജ് ഫ്ലാഷ് സ്റ്റോൺസ് വൺസ് ദക്കിംഗ് എ സ്റ്റോൺ

ഇ പ്രൊവൈഡ് ഇം എ പ്ലേസ് ടു റെസ്റ്റ് ഇറ്റ് ഹെൽപ് ഇതം ക്വെൻ ദസ്റ്റ് ദ വുഡ് ഓഫൺ മീറ്റപ്പ് വിത്ത് ഗോൾഡ് ഫ്രണ്ട്സ് ബൈ റെസ്റ്റിംഗ് ആൻഡ് വെൻഡിങ് ഔട്ട് ദയർ വഴീസ് ദ വുഡ് റീഗെയിൻ സ്ട്രെങ് ടു ഗോ ഓൺ വിത്ത് ദെയർ റിമൈനിങ് ജേണി അത് അവസാനത്താണ് ഇതിൻ്റെ ആൻസർ അതുമായി റെസ്റ്റ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ അവരുടെ ആ ഉള്ളിൽ ഒതുക്കിയിരുന്ന ഉത്കണ്ഠകൾ ആകുലതകൾക്കൊക്കെ ഒരു ഇടം പറയാൻ ദുഡ് റീഗെയിൻ സ്ട്രെങ്ത് അതങ്ങനെ പറയുന്നതിലൂടെ അവർക്ക് എന്തുകൊണ്ടും അവരുടെ സ്ട്രെങ്ത് ഒക്കെ റീഗെയിൻ ചെയ്യാൻ വീണ്ടെടുക്കാൻ സാധിക്കും ടു ഗോ ഓൺ വിത്ത് ദർ റിമൈനിങ് ജേണി ബാക്കിയുള്ള യാത്ര കൂടുതൽ ആയാസരഹിതമാവാൻ വേണ്ടിയിട്ട് സ്ട്രെങ്ത് ഒക്കെ അവർക്ക് കിട്ടും അവരുടെ വെറീസൊക്കെ അവിടെ ഇട്ടുപോകുന്നതിലൂടെ അപ്പോൾ അതിൽ നാലാമത്തതാണ് രണ്ടിൻ്റെ ആൻസർ ദെൻ നെക്സ്റ്റ് വൺ ത്രീ റീറൈറ്റ് ദ സെൻറ്റൻസ് ഗവൺ ബിലോ ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വേഡ്സ് ഇൻ ഇറ്റാലിക്സ് വിതഔട്ട് എനി ചേഞ്ച് ഓഫ് മീനിങ് താഴെ നൽകപ്പെട്ടുള്ള സെൻറ്റൻസിൽ ഇറ്റാലിക്സിലുള്ള വേർഡ് ഇവിടെ ബോൾഡായിട്ട് നൽകി വിട്ടിരിക്കുന്ന ഈ വേർഡുകളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മറ്റൊരു പദം ഉപയോഗിച്ചുകൊണ്ട് അർത്ഥത്തിൽ മാറ്റം വരാത്ത രീതിയിൽ മറ്റൊരു പദം ഉപയോഗിക്കാം അവിടെ നമുക്ക് ഉപയോഗിക്കാം കൂൾ വാട്ടർ എന്നുള്ളത് നമുക്ക് കോൾഡ് ആക്കാം കോൾഡ് വാട്ടർ വുഡ് ബി കെപ്റ്റിൻ എർസൻ പോഡ്സ് എർസൻ പോർട്സ് എന്നുള്ളത് നമുക്ക് മഡ് പോഡ്സ് എന്നാക്കാം മഡ് പോഡ്സ് പിന്നെ നിയർ ദ ബെഞ്ച് ക്ലോസ് ടു ദ ബെഞ്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ കൂൾ എന്നുള്ളത് നമ്മൾ കോൾഡ് ആക്കി അത് എന്നുള്ള മഡ് മണ്ണ് കൊണ്ടുള്ള ബോർട്സ് ആൻഡ് നിയർ ക്ലോസ് ടു ദ ബെഞ്ച് അത് തന്നെ ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസർ ഇൻ ദ സെൻറ്റൻസ് താഴെ നൽകപ്പെട്ടുള്ള ഈ സെൻറ്റൻസിൽ യൂസ് ചെയ്തിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ് നമ്മൾ പോയത്തിലൊക്കെ ഉപയോഗിക്കാറുള്ള ഫിഗർ ഓഫ് സ്പീസ് ദ ബനിൻ്റർവ്യൂ പാസിലാക്കി മാസി വൺഡ്രറ്റ്സ് ബ്രാൻഡ്സ് പ്രൊവൈഡിങ് ആൻഡ് സഹോ ഷുദ ട്രാവലേഴ്സ് ഇവിടെ സിമിലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ ലൈക്ക് കൊണ്ട് കമ്പയർ ചെയ്തു ആ ബനിയൻ ട്രീയെ ഒരു വലിയ അം അംബ്രലയുമായിട്ട് കമ്പയർ ചെയ്തു അപ്പോൾ ഇവിടെ ലൈക്ക് വെച്ചുകൊണ്ടാണ് കമ്പാരിസൺ അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഒരു സിമിലിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഫിംഗർ ഓഫ് സ്പീച്ച് ദെൻ വൈറ്റ് യു ഗ്രാൻഡ് ഫാദർ ലവ് ടു സ്പെൻഡ് ഹവേഴ്സ് എവറി ഡേ സിറ്റിങ് അണ്ടർ ദ ട്രീ എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ മണിക്കൂറുകളോളം അവിടെ ചിലവഴിക്കാൻ ഇഷ്ടപ്പെട്ടത് ആ ഒരു ട്രീ കെടുത്തായ എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ ലവ്ഡ് ടു സ്പെൻഡ് ഹവേഴ്സ് എവറി ഡേ അൻഡർ ദി ട്രീ ടു ടോക്ക് ആൻഡ് ലീസൺ ടു ദ പീപ്പിൾ ഹൂ കം ദു റെസ്റ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വരുന്ന എല്ലാവരോടും സംസാരിക്കാനും അവരെ കേൾക്കാനും എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് അവിടെ പോയിരുന്നത് മാത്രമല്ല ലീസണിംഗ് ടു ദയർ വറീസ് ക്യാൻ റീഫ് ദ മാഡിങ് സം റിലീഫ് ടു ദയർ വറീസ് അങ്ങനെ വന്ന് അവരുടെ പരാതികളും അവരുടെ ആകുലതകളൊക്കെ പറയുന്നവരൂടെ ആ വരുന്നവർക്കൊരു ശാന്തി സമാധാനം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ ആർക്കിഷ്ടമായിരുന്നു ഗ്രാൻഡ് ഫാദറിനെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഗ്രാൻഡ് ഫാദറെ പോയി അവിടെ പോയി സമയം ചില വഹിക്കാറുണ്ടായിരുന്നു ദെൻ സിക്സ് വൺ ഹൊറികളു ഗിവ്സ് എവറി വൺ ദ ഓപ്പർച്യൂണിറ്റി ടു ഗ്രീഗെയിൻ ദിയർ സ്ട്രെങ്സ് വാട്ട്സ്വദർ േറ്റ് ഹിയർ ഒരുകിലെല്ലാവർക്കും അവരുടെ സ്ട്രെങ്ത് വീണ്ടെടുക്കാനുള്ള ഒരു അവസരം നൽകുന്നുണ്ട് അതുകൊണ്ട് ഈ യോധർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് എം മാൻ കഴിഞ്ഞ ഹെവി ലോഡ് ഗെറ്റ്സ് ടയേഡ് ഓൺ ദ വലിയ ലോഡൊക്കെ താങ്ങി പോകുന്നവർ അവരുടെ വൈകിട്ടവരെന്തും ടയേഡായി പോകാറുണ്ട് അല്ലേ ദൻ ഹി നീഡ്സ് എ ഹൊറി കല്ലു ടു അൺബേൾ ഇൻ ഹിംസെൽഫ് ആൻഡ് റീഗെൻ ഹി സ്ട്രെത്ത് ടു കണ്ടിന്യൂ ദ ജേർണി അപ്പോൾ അവരുടെ യാത്ര തുടരണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം അവരുടെ ചുമടൊന്ന് ഇറക്കി വെക്കാനൊരു ഹൊറികല്ല് ഹറിൽ എന്താ ഭാരം ഇറക്കി വെക്കുന്ന കല്ലാണല്ലോ അങ്ങനത്തെ ഒരു കല്ല് അവർക്ക് ആവശ്യമാണ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് അതുപോലെ തന്നെ പീപ്പിൾ ആർ ക്യാരി മെൻറ്റൽ ആൻഡ് ഇമോഷണൽ പോഴ്സും ജനങ്ങൾ അവരുടെ മാനസികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരുപാട് ചുമടുകൾ താങ്ങുന്നുണ്ട് മാനസിക വിഷമങ്ങളും ടെൻഷൻസൊക്കെ താങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യന്മാർക്കും ഇങ്ങനെ ഒരു ഹറി കല്ല് വേണം ആൻഡ് എം എംഫാറ്റിക് ഡി ലീസൺ ക്യാൻ ഹെൽപ്പ് ദം ടു അൺബേൾ ദിംസെൽഫ് ആൻഡ് റീഗെൻ ദർസ സ്ട്രെങ് ടു കണ്ടിന്യൂ ദർ ജേർണി ഓഫ് ലൈഫ് അപ്പോൾ അത്തരം മനുഷ്യർമാർക്ക് അവരുടെ വെറീസ് അവരുടെ ആകുലതകളൊക്കെ കേൾക്കാൻ ഒരു മനുഷ്യന് ആവശ്യമുണ്ട് ഒരു മനുഷ്യനായിരിക്കുന്ന ഹൊറികല്ല് എല്ലാവരെയും കേൾക്കാനും എല്ലാവരുടെ സങ്കടങ്ങൾ കേൾക്കാനൊക്കെ താല്പര്യനായിരിക്കുന്ന ഒരാൾ ആവശ്യമുണ്ട് അതാണ് നമ്മുടെ ഈ ഓതറിയിലൂടെ ഉദ്ദേശിക്കുന്നത് സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ടു ഡേയ്സ് അസൈൻമെൻറ്റ് ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ